നമസ്കാരം ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് സി പി എമ്മിൻ്റെ ഇരുപത്തി മൂന്നാം പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നു ആദി ഘടാഘടിയന്മാരായിട്ടുള്ള പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്ന് കുറച്ച് പേരെ കിട്ടി ബാക്കിയുള്ള സ്ഥലത്തു നിന്നൊക്കെ തടുത്തു കൂട്ടി എണ്ണമൊക്കെ ഒപ്പിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു മുൻകാലങ്ങളിലൊക്കെ ആഗോളതലത്തിലെ വലിയ പ്രശ്നങ്ങളാണ് അവർ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആർ എസ് എസും ബി ജെ പി മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ആ കൂട്ടത്തിൽ കെ വി തോമസ് എന്ന ഒരു തിരുനമും കൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട് മോദീനെ തോൽപ്പിക്കണം അല്ലെങ്കിൽ മോദിനെ ഓടിക്കണം എന്ന ആ ലക്ഷ്യം വെച്ച് ചർച്ച തുടങ്ങിയ ഒടുവിൽ കെ സുധാകരനെ ഒതുക്കി എന്ന ലെവലിലേക്ക് എത്തി നിൽക്കുന്നു അവരുടെ പാർട്ടി ഒപ്പം തന്നെ ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് മോദിയെ പേരെടുത്ത് പറയാതെയാണ് വിമർശിച്ചിരിക്കുന്നത് പേരെടുത്ത് പറയാത്ത കാരണം എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ മോദിയെ പോലുള്ള ഒരാൾക്ക് വിസിബിലിറ്റി കൊടുക്കാൻ പാടില്ലത്രേ അത്രേ നമ്മുടെ കോ പി ഡി ടീച്ചർ എന്നൊക്കെ പറയുന്ന ആ ആ ടീമിൻ്റെയൊക്കെ ഒരു ഒരു ശൈലി പ്രയോഗമാണിത് ബി ജെ പി കാര്ക്ക് വിസിബിലിറ്റി കൊടുക്കരുത് പൊതുവിടങ്ങളിൽ കാരണം അവർ പ്രശസ്തരായിപ്പോയി വല്ല പ്രധാനമന്ത്രിയായിപ്പോയാലോ ആരും ആരും അറിയാതെ നാല് പേരറിയാതെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി കിടക്കണം മോദിയെ പോലെയുള്ളവർ അതുകൊണ്ട് മോദിയുടെ പേര് പറയാൻ പാടില്ല മോദിയുടെ പേര് പറഞ്ഞാൽ നമ്മൾ മുഖാന്തരം മോദി ഫേമസ് ആയിപ്പോയി പ്രധാനമന്ത്രിയായിപ്പോയാലോ വേറൊരു പ്രതിനിധി പറഞ്ഞത്രേ അമിത്ഷാനെ കേരളത്തിൽ കാലുകുത്തിക്കരുതെന്ന് പിന്നെ വേറൊരു കൂട്ടർ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നോ മറ്റോ ഉള്ള ഒരു പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്ക് ഗുജറാത്തിൽ രണ്ടംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അത് മൂന്നിരട്ടിയായി ആറംഗങ്ങളിൽ എത്തി നിൽക്കുന്നു എന്നാണ് എല്ലാ പ്രതിനിധികളും അത് കേട്ടപ്പോൾ കൈയടിച്ചു ഗുജറാത്തിൽ നമ്മുടെ പാർട്ടിക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കടാകടിയരായ കല്ലെ പിളർക്കുന്ന തരത്തിലുള്ള കൽപ്പനകളും ഉത്തരവുകളും തീരുമാനങ്ങളുമാണ് പാർട്ടി കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഇവിടെ നടക്കുന്ന കേരളത്തിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ് രാജ്യം ഉറ്റുനോക്കുന്നതാണ് എന്നൊക്കെയാണ് ചില കുരുവംശ പത്രമാധ്യമ പ്രവർത്തകർ തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യമാണോ എന്തോ രാജ്യത്തിൻ്റെ തെക്കേറ്റത്ത് കേരളം പോലെ ഒരു ഇട്ടാവട്ടത്ത് കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു പാർട്ടി കോൺഗ്രസ് നടക്കുന്നു ഇതൊക്കെ നോക്കാൻ ഏത് രാജ്യത്തിനാണ് ഇത്ര താല്പര്യം എന്ത് മാറ്റമാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പോകുന്നത് ഇവർ ആ പാർട്ടി കോൺഗ്രസ് നടക്കുന്നു ഒരു പ പത്തരണ്ടായിരം പേർക്ക് തൊഴിൽ കിട്ടും അതിനോടനുബന്ധിച്ച് കുറേ പേർക്ക് കുറേ കച്ചവടം നടക്കും അങ്ങനെ ഈ പാർട്ടി ഈ രക്തസാക്ഷി പിരിവെന്നും മറ്റും അല്ലാതെ കൂപ്പൺ അടിച്ചും ഈ പണിമുടക്കിനും വേണ്ടിയിട്ടൊക്കെ പിരിച്ച് കുറേ കോടികളുണ്ടാക്കി വച്ചിരിക്കുന്നത് ഇതേപോലെ വല്ല സമ്മേളനമൊക്കെ വരുമ്പോൾ പല കൈകളിലേക്ക് എത്തും എന്ന ഒരു ഗുണമൊഴിച്ചാൽ മറ്റെന്ത് വ്യത്യാസമാണ് സി പി എമ്മിൻ്റെ ദേശീയ കോൺഗ്രസ് കോൺഫറൻസൊക്കെ ഈ രാജ്യത്തുണ്ടാക്കാൻ പോകുന്നത് വട്ടപ്പൂച്ച അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് പക്ഷേ ചില മുഖ്യധാരാ മാധ്യമങ്ങളിലെ കുരുവംശ പത്രാ മാധ്യമ പ്രവർത്തകർ തള്ളി മറിക്കുന്നത് സി പി എമ്മിൻ്റെ സമ്മേളനം രാജ്യം ഉറ്റുനോക്കുന്നു ഇനി വല്ല അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ എല്ലായിരിക്കും എന്തായാലും ഇന്ത്യയെ ഇതൊന്നും ബാധിക്കാൻ പോകുന്നതല്ല ഒടുവിൽ ഇതിൻ്റെ ആറ്റിക്കുറുക്കിയ മുഴുവൻ അന്തസത്തയും എടുത്തു നോക്കിയാൽ മൂന്ന് കാര്യത്തിലാണ് അവർ തീരുമാനമെടുത്തിരിക്കുന്നത് ഒന്ന് നരേന്ദ്രമോദിക്ക് കൂടുതൽ വിസിബിലിറ്റി കൊടുക്കരുത് നല്ല തീരുമാനമാണ് രണ്ട് അമിത്ഷായെ കേരളത്തിൽ കാലുകൊത്തിക്കരുത് അതും കൊള്ളാം വളരെ ജോറായിട്ടുണ്ട് മൂന്നാമത് ഗുജറാത്തിൽ പാർട്ടിക്ക് വെച്ചടി വെച്ചടി കയറ്റമാണ് രണ്ടിൽ നിന്ന് ആറ് അംഗങ്ങളായിരിക്കുന്നു ഒരു പത്തു നൂറ് വർഷം കൂടെ ഇതേപോലെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറെന്നുള്ളത് അറുന്നൂറോ ആറായിരമൊക്കെ ആക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കണക്കല്ല കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം എന്നൊക്കെ പറഞ്ഞു കരട് രാഷ്ട്രീയ പ്രമേയത്തിലൊക്കെ ഒരു പ്രമേയമൊക്കെ പാസായി പരിപ്പുടയും കട്ടൻ ചായ അതൊക്കെ പണ്ടായിരുന്നു ഇപ്പോൾ പുതിയ പുതിയ ഐറ്റങ്ങളാണ് കൂടാതെ തിരുത കൂടിയുണ്ട് അതൊക്കെ കഴിച്ച് നീട്ടി പിടിച്ചൊരു ലാൽശലാവും പറഞ്ഞു ഇപ്പോൾ പുതിയ പടത്തിലെ മമ്മൂട്ടിയുടെ ഒരു പടമുണ്ടല്ലോ ഭീഷ്മപർവ അതിനകത്തൊരു ഡയലോഗുണ്ട് എല്ലാവരും കൂടെ കൂടി നേരത്തെ നിന്നിട്ട് ഫോട്ടോ എടുക്കും എൻ്റെ പ്രധാനപ്പെട്ട ആൾ മിക്കവാറും പിണറായി വിജയൻ തന്നെയായിരിക്കും അവർക്ക് ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട് പക്ഷേ ആ പാർട്ടിയിൽ ഇപ്പോൾ അവസാന വാക്ക് പിണറായി വിജയനാണ് ജനറൽ സെക്രട്ടറി പോയി പണി നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം വന്നിട്ട് നടുക്കോട്ട് ഇങ്ങനെ കയറിയിരിക്കും എന്നിട്ട് ആ സിനിമയെ പറഞ്ഞിടക്ക് ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ആ എന്ന് പറയും ഫോട്ടോ എടുക്കും പിറ്റേ ദിവസം ദേശാമിയുടെ ഫ്രണ്ട് പേജ് വരും അമിത് ഷാ വിറച്ചു മോദി കിടുങ്ങി യോഗി ബോധം കെട്ടു അവരുടെ സമ്മേളനം കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു ഒരു തള്ളി മരക്കൽ ലാൽ സലാം web dust tata minus